വാരിന്റെ എല്ലോണ്ട് ഒരു പടപടപട പടച്ചിന്റെ പടച്ചോന്റെ ഒരു പടപ്പാണത് മനുജ നീ മറക്കേണ്ടതിലാ തിരിപ്പുത്തിരി കത്തിച്ച കൽബിൽ തേനൊലിക്കണരാവ്. ഒരാണിന്റെയും പെണ്ണിന്റെയും ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് സമയത്തിലൊന്നാണ് വൈവാഹിക ജീവിതം. സോ രാത്രി പൂത്തിരി കത്തിച്ച കൽബിൽ തേനൊലിക്കണ രാവ്, മാരന്റെ കൽബിൽ ആനന്ദം മുത്തുന്ന ചെഞ്ചേറു മുഞ്ചുള്ള നാള്, ഓളെന്ന പത്തിക്കിതാബിന്റെ ചോട്ടിൽ ഓനെഴുതുന്ന ഒരു രാവ്. ആ ഒരു സംഗമത്തിന് എന്റേതായ രീതിയിൽ എഴുതി കൊടുത്തു. അത് ഇന്ന് ഇപ്പൊ 9 മില്യനായി. രാവോളാണേ രാവോനാണേ ഇൻസെന്നൂരിൽ നിന്നോരാണേ ഓരോരുത്തരും ഓരോരുത്തരം ആലങ്ങളിൽ നാനാത്തരം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ദുബായിലെ നെല്ലറ ഭവനത്തിലാണ്. വളരെ യാദൃശ്ചികമായിട്ടാണ്, യാദൃശ്ചികം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ നാട്ടുകാരനാണ്, പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ അതായത് നമ്മുടെ ഡാബ്ജി അഥവാ ഫാസിൽ എടപ്പാളിനടുത്തുള്ള ചങ്ങനോളത്തിന് ഉള്ളിലുള്ള പ്രദേശമായിട്ടുള്ള എറവിടാംകുന്നിനൊക്കെ അടുത്ത് എന്താ പറയുക, കിഴിക്കര. കിഴിക്കര എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് എന്താ പറയുക ഓർമ്മകളുള്ള, അല്ലെങ്കിൽ എൻ്റെ ഒരുപാട് കൂട്ടുകാരുള്ള സ്ഥലം. അപ്പോൾ ആ കിഴിക്കരയിൽ നിന്ന് നമ്മുടെ മലയാളത്തിൻ്റെ എന്താ പറയുക നെറുകയിലെത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരുപാട് പാട്ടുകൾ ഹിറ്റായിട്ടുള്ള, ഇനിയും ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ട് ഒരുപാട് പടങ്ങൾ ചെയ്യാൻ പോകുന്ന ഡാബ്സി. ഏത് പേരിൽ അറിയപ്പെടാൻ ആഗ്രഹം? പേര് ആർട്ടിസ്റ്റ് നെയിം ഡാബ്സി തന്നെയാണ്, പക്ഷേ ഫാസിൽ എന്നാണ് എൻ്റെ ശരിക്കുള്ള പേര്. പ്രവാസിയായിരുന്നു അതിൽ, അല്ലേ? ഞാൻ 6 വർഷം ഇവിടെ തന്നെ. 6 വർഷം യു എയിൽ ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ഏത് വർഷമാണ് യു എയിൽ വന്നത്? ഞാനൊരു 14-15 2014-15 എന്തായിരുന്നു ജോലി? ഞാൻ ട്രാവൽ കൺസൾട്ടന്റ് ആയിട്ടേ വർക്ക് ചെയ്തത്. ട്രാവൽ കൺസൾട്ടന്റ്. ഓക്കെ. നാട്ടിലെവിടെ പഠിച്ചത്? ഞാൻ എൻ്റെ സ്റ്റഡീസ്, ഹയർ സ്റ്റഡീസ് ഒക്കെ ഞാൻ പൂക്കരത്തരാണ് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. എടപ്പാൾ പൂക്കരത്തര. പ്ലസ് വൺ പ്ലസ് ടു കോക്കൂർ, പിന്നെ 1-10 വരെ എം വി എം എൽ. അപ്പോൾ ഈ പാട്ടിലേക്ക് വരാനുണ്ടായ കാരണം എന്താ? പാരമ്പര്യമായിട്ട് പാടുമോ? അറിയില്ല. എൻ്റെ മെയിൻ കോറ് ആസ് എ ആർട്ടിസ്റ്റ് വൈസ് എനിക്ക് എന്തെങ്കിലും കിട്ടിയ എൻ്റെ വാപ്പ വഴിയാണ്. അങ്ങനെ വിശ്വസിക്കുന്നു. എൻ്റെ വാപ്പ മാപ്പിളപ്പാട്ടിനൊക്കെ വളരെയധികം സ്നേഹിക്കണ ഒരു കാര്യം. ആ ഒരു എരിഞ്ഞോളി മൂസ് അതുപോലൊക്കെ ഉള്ള പബ്ലിക്കിൽ പാടുമോ? ആ പാടും പാടും. കല്യാണ എൻ്റെ ഫാമിലി കല്യാണങ്ങളിൽ പാടും. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് മൂസിലുണ്ടായിരുന്നു. ആ മൂപ്പര് അങ്ങോട്ട് കൊണ്ടുവന്നിട്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള മജ്ലിസ്. അബ്ദുട്ടി. അബ്ദുട്ടി അല്ലേ. ശരിക്കും ഞാൻ ശ്രദ്ധിച്ചത് രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, മാപ്പിളപ്പാട്ടിനെ ഭയങ്കര ഇഷ്ടമാണ്. അതും പഴയ മാപ്പിളപ്പാട്ട്. ഞാൻ ഇപ്പോൾ കുറച്ച് പാട്ടുകൾ കേൾപ്പിച്ചപ്പോൾ ഭയങ്കര എന്താ പറയുക അതൊക്കെ ഞാൻ കാത്തിരിക്കുന്ന അങ്ങനത്തെ പാട്ടുകൾക്ക് പറഞ്ഞു. പക്ഷേ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, മാപ്പിളപ്പാട്ടിനെ വേറെ ലോകത്തിൻ്റെ തലത്തേക്ക് കൊണ്ടുവരികയാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്രിക്കയിലെ ആ പാട്ടുകളാണ് നിങ്ങളെ, അല്ലേ? അങ്ങനെയുള്ള മ്യൂസിക് പ്രൊഡക്ഷൻ ഓൾവേസ് ന്യൂ ഏജ് അല്ലെങ്കിൽ ഫാർ ഈസ്റ്റ് യൂറോപ്പ് സെക്ടറിലൊക്കെ വരുന്ന പല കോണ്ടിനെന്റിലെ പാട്ടുകളെ മാപ്പിളപ്പാട്ട് യോജിപ്പിച്ചിട്ട് ഒരു ബ്ലെൻഡ് ചെയ്യുക, അതായത് ഒരു ഫ്യൂഷൻ ചെയ്യാന്ന് പറയും, അല്ലേ? നമ്മുടെ കൾച്ചർ. ആ ഓക്കെ. ഒരു പുറത്തുള്ള ഇത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു പാട്ടിനെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ടിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും, അല്ലേ? മലർക്കുടി ഐ തിങ്ക് ഫസ്റ്റ് ടൈമാണ് ഒരു ഡ്രിൽ വേർഷൻ വരുന്നത്. ഡ്രിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിപ്പ് ഹോപ്പ് ജോൺറേറ്റ് വരുന്ന UK ബേസ്ഡ് അവിടെ ഉള്ള ഒരു കൈൻഡ് ഓഫ് മ്യൂസിക്കാണ്. ശരി, നിങ്ങൾ ഗൾഫിലേക്ക് വന്നു പറഞ്ഞു 2014 പോലെ. അന്ന് ശരിക്കും പാട്ടിനും വലിയ അല്ലെങ്കിൽ പാട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ലല്ലോ അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ദുബായിൽ വന്നപ്പോൾ പാടാൻ പോയിരുന്നോ? ഞാൻ ആ സമയത്തും പാട്ട് എഴുതിയിരുന്നു. എഴുതിയിരുന്നു അല്ലേ. പക്ഷേ എൻ്റെ ഫസ്റ്റ് റാപ്പ് റെക്കോർഡ് ചെയ്യണത് ഒരു ആഫ്രിക്കൻ്റെ അബുദാബിയിൽ, ഞാൻ ഡുബിസിൽ വഴിയൊക്കെ കണ്ടുപിടിച്ചിട്ട് ഒരു സ്റ്റുഡിയോ ഒക്കെ പോയിട്ടാണ് എൻ്റെ ഫസ്റ്റ് പാട്ട്. അത് CAA NRC ഒരു ചെറിയ പ്രശ്നം നടക്കുന്ന സമയത്ത് ഞാൻ UAE ലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആണ് ഞാൻ ഫസ്റ്റ് ആയിട്ട്. പിന്നെ ഇവിടെ ഷാർജയിൽ സിയാന എന്നൊരു സ്റ്റുഡിയോ ഉണ്ട്. അങ്ങനെ ഓൾ ടൈം ആ മ്യൂസിക്കിൽ ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ശരിക്കും അങ്ങനത്തെ പാട്ടുകൾ, സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടുകളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്, അല്ലേ? മീൻസ് മാപ്പിളപ്പാട്ടാണെങ്കിൽ അതന്നെ പാടാതെ അതിനെ റാപ്പ് ചെയ്ത്. ഞാൻ സ്വന്തം ക്രിയേറ്റ് ചെയ്യാൻ, ലൈക്ക് ഒറിജിനൽ ആർട്ടിസ്റ്റുകൾ നോക്കുമ്പോൾ എഴുതി പാടി ചിട്ടപ്പെടുത്തി അത് പ്രവർത്തിപ്പിക്കുന്ന സംഗീതജ്ഞർ കുറവാണ്.
അപ്പൊ എനിക്കത് കഴിയും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ജോലിക്ക് പോയി ഞാൻ നാട്ടിലെത്തുമ്പോഴാണ്. ലൈക്ക് ഒരു 30 ദിവസം ഞാൻ ശരിക്കും നിങ്ങൾ പാട്ടിലേക്ക് ഒരു തിരിച്ചു വരെ വന്നത് ഇവിടുന്ന് ക്യാൻസൽ ആക്കി പോയപ്പോൾ എന്റെ ജോബ് ലോസ് ആയിട്ട് കൊറോണ ഫസ്റ്റ് ടൈം ഇറാൻ നാഷണൽ അന്ന് ഇറാൻ നാഷണാലിറ്റി ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്ന മാനേജ്മെന്റ് കമ്പനി. അങ്ങനെ അത് ലോസ് ആയിട്ട് ഞാൻ നാട്ടിൽ പോയി. അവിടെ 144 പരിപാടി കയറ്റി ആകെ ലോക്ക് ചെയ്യുന്നു. അങ്ങനെ ഞാൻ പോയി എന്റെ പൊരക്കാൻ അറൗണ്ട് ഒരു 28 ദിവസം ഞാൻ ഒറ്റക്കായിരുന്നു. ഞാൻ എന്നോട് സംസാരിച്ചു അങ്ങനെയാണ്. പിന്നെ അവിടെ ഒറ്റക്ക് ഞാൻ എണ്ണീറ്റ് സംസാരിച്ച് എഴുതി കുറെ ഒരു 8-9 പാട്ട് ചെയ്തു. ഇപ്പൊ അറൗണ്ട് ഒരു 10-25 പാട്ട് ഇനി റിലീസ് ചെയ്യാൻ. അങ്ങനെ ആദ്യത്തെ പാട്ട് ഏതായിരുന്നു അങ്ങനെ ഹിറ്റ് ആയത്? ഫസ്റ്റ് പാട്ട് മനുഷ്യൻ എന്ന് പറഞ്ഞൊരു പാട്ട്. അത് സിനിമയിലായിരുന്നു? അല്ല, ഹിപ്പ് ഹോപ്പ് വോയിസ് ഞാൻ. അതേതാ പാട്ട്? മനുഷ്യൻ എന്ന് പറഞ്ഞ പാട്ട്. പാടാവോ? ഓ, പാടാം. അത് നിങ്ങളെ എഴുതി, നിങ്ങളെ സംഗീതം കൊടുത്ത്, നിങ്ങളെ പാടിയത്? റാപ്പ് ആവുമ്പോ അങ്ങനെ. ഓക്കെ, അത് ഒരു സോഷ്യൽ കണ്ടന്റ് അങ്ങനൊക്കെ ഉള്ള ഒരു സാധനം. നമ്മളെ നാട്ടിൽ നടക്കുന്ന അസഹിഷ്ണുത അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ ജാതി പദം അല്ലെങ്കിൽ നിറം കൊലം അതിനൊക്കെ എപ്പോഴും ഭയങ്കരമായിട്ട് ഓപ്പറേഷൻസ് ഒക്കെ ഉള്ള ഒരു നാട് തന്നെയാണ് നമ്മള്. കുറച്ച് കളർ കുറഞ്ഞു കഴിഞ്ഞാൽ, പെൺകുട്ടികൾക്കൊന്ന് കളർ കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഇഷ്ടംപോലെ പ്രശ്നം. സോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ട്. ഇക്കളി തീക്കളിയാണെന്നത് കറുപ്പിനും അറിയാം വെളുപ്പിനും അറിയാം, വലുതിൻ്റെ പറയാൻ എന്തിൻ്റെ വടക്കിൽ നോക്കണ തെക്കിൽ നോക്കണ തീക്കളി പാളിയതാണെന്നത് തൊപ്പിക്കും അറിയാം നൂലിനും അറിയാം, എട്ടിൻ്റെ പണിയെടുക്കാൻ എന്തിന് മോന്തിയ കാക്കണ നേരിനെ നോക്കണ, വിത്തിന് വളമെറിയാൻ എന്തിന് നിറത്തെ നോക്കണ കുലത്തെ നോക്കണ, ഇത്തിരി അടുത്തിരിക്കാൻ എന്തിന് ജാതിയെ നോക്കണ പേരിനെ കാക്കണ, തെറ്റിന് നിലമറിയാൻ എന്തിന് നാക്കിനെ നീട്ടണ പേരിനെ കാട്ടണ, ഇത്തിരി പോന്നവരായി നിങ്ങൾ ഭൂമിയിൽ വാഴണ നേരിനെ കൊല്ലണം, നല്ലൊരു കാലം ഇതല്ല കാലം, മണ്ണിനു വേണ്ടിയതല്ലീ കാലം, ചിന്തയിലാണ്ടു കഴിഞ്ഞ കാലം ഇനിയുമുണ്ടോ നല്ലൊരു കാലം? ദാറ്റ്സ് വാട്ട് ദ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത് സൊസൈറ്റിനോടാണ്. ഇനി ഉണ്ടാവോ അങ്ങനത്തെ ഒരു? എനിക്ക് തോന്നിയത് നിങ്ങളെ ലോകം അറിഞ്ഞത് ചിലപ്പോൾ നിങ്ങളല്ല, നമ്മളൊക്കെ ഞാനൊക്കെ അറിഞ്ഞത് അല്ലെങ്കിൽ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ആ തല്ലുമാല എന്ന സിനിമയിൽ, നമ്മൾ ടോവിനോടെ സിനിമയിൽ ആ പാട്ടിന് അതൊന്നെന്തായാലും പാടിത്തരണം. എന്നിട്ട് വിശേഷം പറയാം. തീർച്ചയായിട്ടും പാടാം. എല്ലാരും ചൊല്ലണതല്ലിവൻ കജ്ജൂക്കുള്ളൊരു കാര്യക്കാരൻ, മുഞ്ചാണേ ലങ്കി മറിഞ്ഞൊരു മാനത്തമ്പിളി പോലൊരു മാരൻ, കടലാണേ നീന്തി കയറിയ പോരിശയുള്ളൊരു ബാല്യക്കാരൻ, നെഞ്ചാണേ ലഞ്ചി കൊഞ്ചണ കണ്ണഞ്ചുന്നൊരു ചെഞ്ചൊടി മാരൻ, സുഗുണ്ടയും ഒരു ശരിയുണ്ട് കാതിലും കടുക്കനും വേറണ്ട്, അതബിനും ഉളുപ്പൊരു ലേസണ്ട് കളിയാണേ കജ്ജില് വേറണ്ട്, മണിയറ തുറക്കണ ചിരിയുണ്ട് ചിരിയിൽ ചേലി പൊതിഞ്ഞിണ്ട്, അരിമുള്ളക്കണക്കിന് കഥയുണ്ട് കഥയാണേ പറയാനേരണ്ട്. അതാണ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി മീൻ ലൈഫ് ബിഫോർ ആഫ്റ്റർ ആയി ആ പാട്ട്. ശരിക്കും അതിന്റെ അർത്ഥങ്ങൾ ഒരുപാടുണ്ടെന്നാണ് സാറ് പറഞ്ഞത്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ ഈ പാട്ടിന്റെ കുറച്ച്? ഇതിലൊരു പോർഷൻ ഫോർ എക്സാമ്പിൾ സുഗുണ്ടയും ഒരു ശരി എന്ന് പറഞ്ഞാൽ അതൊരു നൈക്കി ബ്രാൻഡാണെന്ന് എല്ലാരും വിചാരിച്ചു. അതല്ല, ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനായിട്ട് അല്ലെങ്കിൽ ഒരു ടീനേജിലൊക്കെ ഉള്ള കുട്ടികളൊക്കെയാണ് അത്യാവശ്യം വെൽ ഡ്രസ് ചെയ്യാനും അല്ലെങ്കിൽ കുറച്ച് ഫാഷൻ ആ ഒരു കൈൻഡ് ഓഫ് മെന്റലി അവർ അതിനെ ഓക്കെയാണ്. അവർ കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരിഷ്ടത്തിന് ജയിക്കുമ്പോൾ സൊസൈറ്റി കാണുന്നത് വസ്ത്രധാരണയിലൂടെയൊക്കെ ഒരാളെ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ബാഡ് ആൻഡ് റോങ്. സോ യൂത്ത് സുഗുണ്ടായ്മ ഒരു ശരി മീൻസ് ശരി, ദാറ്റ് മീൻസ് ശരി എന്ന് പറഞ്ഞാൽ ശരിയാണ്. മലപ്പുറം സുഗുണ്ടായ്മ ഒരു ശരി, അവരിടുന്ന ഷൂസ് നയിക്കുകയാണെങ്കിലും അവരാ സുഗ് ഷൂസിനെയാണ് സുഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ യൂത്ത് തെറ്റല്ല, ഇത് നമ്മളെ മലപ്പുറം ഇജ്ജി നെജ്ജ് പജ്ജ് ആ പരിപാടി. ഞാൻ അത് സമ്മരിച്ചോണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെയൊക്കെയുള്ള വാക്കുകള് പ്രയോഗങ്ങള് അതിൽ ഒരുപാട് വാക്കുകൾ എപ്പോഴും ഞങ്ങള് അന്ന് ചർച്ച ചെയ്തൊരു വാക്കുകൾ പറഞ്ഞൊക്കെ അത് ശരിക്കും നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത്? നിങ്ങൾ തന്നെ വെല്ലിമാര് വർത്താനം പറയണ്ടോ? അല്ലെങ്കിൽ ഇപ്പോ ഞാൻ മലർക്കൊടിയിൽ ഒരു ഹുക്ക് ചെയ്തത് ഐ ആയ് 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 എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഹുക്കാണ്. അതിപ്പം ഇപ്പോഴത്തെ ജനറേഷന് അവർക്ക് മനസ്സിലാവും ആ ഹുക്ക്. ഇനി നാളെ ഞാൻ ഏത് പാട്ടിൽ അപ്ലൈ ചെയ്താലും അവർക്ക് മനസ്സിലാവും. അത് ആക്ച്വലി ഉണ്ടായിരിക്കണമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ
നല്ല ഡ്രസ്സിംഗ് ഒക്കെ ഇറങ്ങി പോകുമ്പോൾ എന്റെ വലിയ മുമ്പാരത്തിരിക്കുന്നുണ്ടാവും. ആ മുമ്പാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇരിക്കുന്ന ആ സംഭവത്തിൽ ഇപ്പൊ ഞാൻ ഇറങ്ങിപ്പോ മുമ്പാരം എന്ന് പറയുന്നത്. അപ്പൊ ആ സാധനത്തിന് എന്റെ വല്യമ്മ എന്നോട് ആയി ആയി ഫാസിയ പാൻ്റ് ഒന്ന് കേട്ടിട്ട് പോന്ന് പറയും. അപ്പൊ ആ ആയി 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 ഞാനൊന്ന് മെല്ലാക്കി ആ പാടാ പ്രശ്നം. ഒരു കല്യാണപ്പാട്ട് എന്റെ ഉമ്മാന്റെ ഒക്കെ അല്ലെങ്കിൽ എന്റെ താത്താരുടെ ഒക്കെ ആ സമയത്ത് അവിടെ ഞങ്ങള് നമ്മളെ നാട്ടിൽ കല്യാണത്തിന്റെ സെലിബ്രേഷൻ പെരയിൽ വെച്ച് നടത്തുമ്പോ അത് വേറെ. ആ നമ്മള് നമ്മളെ നാട്ടിൽ ഇപ്പൊ കല്യാണം വീടുകളിലൊന്നും കല്യാണം വളരെ വളരെ കുറവാണ്. സോ ആ സമയത്തിന്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ അച്ചപ്പം ഒരിക്കലൊക്കെ നാല് ദിവസം മുന്നേ തുടങ്ങും. ആകെ അച്ചപ്പം സുലൈമാനി ഉണ്ടാവും. അടുത്തടുത്ത വീട്ടുകാരൊക്കെ വന്നിട്ട് എല്ലാ സഹായത്തിനും ഇല്ല വളരെ കുറവ്. അപ്പൊ ആകെ കണ്ട് ഇപ്പൊ ഞാനിത് കാണുമ്പോ 90 എന്ന് പറഞ്ഞ പയതിന്റെ ഒടുക്കും പുതിയതിന്റെ തൊടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ആ കാലഘട്ടത്തിൽ എനിക്ക് ജനിക്കാൻ പറ്റിയ ഭയങ്കര പ്രൗഡായിട്ട് ഞാൻ കാണും ആസ് എ ഹ്യൂമൻ ബീങ്. സോ എനിക്ക് എൻ്റെ വാപ്പാൻ്റെ അല്ലെങ്കിൽ എൻ്റെ പയ കോർ കൾച്ചർ കുറച്ച് അനുഭവിക്കാൻ പറ്റി. ഞാൻ പാടത്ത് പോയി മീൻ പിടിക്കലുണ്ട്, അല്ലെങ്കിൽ ഞാറ് നടന്നു കാണും, വൈക്കോൽ ഉണക്കാകുമ്പോൾ എല്ലാ പരിപാടിയും എനിക്ക് തോട്ടി ചാടാൻ പോകും, ഇരട്ട് ചൂണ്ടൽ പിടിക്കും. ഇതൊക്കെ എനിക്ക് അനുഭവിക്കാൻ പറ്റി ആ കാലഘട്ടത്തിൽ ജനിച്ചുകൊണ്ട്. ഇന്നുള്ള എൻ്റെ മകൻക്ക് അത് ഒരു പക്ഷെ കണക്ട് ആയിക്കോണമെന്നില്ല. സോ ഞാൻ ഓനാക് പഠിപ്പിക്കാനാണ് എൻ്റെ ഒരു ഉദ്ദേശം. അതാണ് ആ പാട്ട്. അതായത് വാരിന്റെ എല്ലോണ്ട് ഒരു പട 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 പടച്ചിന്റെ പടച്ചോന്റെ ഒരു പടപ്പാണത് മനുജ നീ മറക്കേണ്ടത് അതിരി പുത്തിരി കത്തിച്ച കൽബിൽ തേനൊലിക്കണ രാവ്. ഒരാണിന്റെയും പെണ്ണിന്റെയും ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് സമയത്തിലൊന്നാണ് വൈവാഹിക ജീവിതം. സോ രാത്തിരി പൂത്തിരി കത്തിച്ച കൽബിൽ തേനൊലിക്കണ രാവ്, മാരന്റെ കൽബിൽ ആനന്ദം മുത്തുന്ന ചെഞ്ചേറു മുഞ്ചുള്ള നാള്, ഓളെന്ന പത്തിക്കിതാബിന്റെ ചോട്ടിൽ ഓനെഴുതുന്ന ഒരു രാവ്. ആ ഒരു സംഗമത്തിന് എന്റേതായ രീതിയിൽ എഴുതി കൊടുത്തു. അത് ഇന്ന് ഇപ്പൊ 9 മില്യനായി. രാവോളാണേ രാവോനാണേ ഇൻസെന്നൂരിൽ നിന്നോരാണേ ഓരോത്തരും ഓരോത്തരം ആലങ്ങളിൽ നാനാത്തരം തഞ്ചത്തിൽ താളത്തിൽ കാനൂത്തിന് പാടുന്നൊരു ഓളത്തിൽ കൂട്ടായിട്ടാടാൻ അയാളുണ്ടോ ഓളിന്നോ നിന്നൊരു വ്യത്യാസവുമില്ലെന്നത് ഇഞ്ഞുള്ളൊരു കാലത്ത് കാണാലോ ബാക്കിയുള്ളത് തങ്കക്കേനാവല്ലേ കാനൂത്തരാവല്ലേ മലർമാല ചൂടുന്ന മുഞ്ചുള്ള നാളല്ലേ മാരന്റെ കൽബിയില് പെയ്യുന്ന മയല്ലേ മുഞ്ചേറും ചേലുള്ള സൽക്കാരരാവല്ലേ. അതാണ് അതിലൊരു ഒരു ടോണാണ് ഞാൻ തുടങ്ങുന്നത്. കാര്യം ഞാൻ കുളിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു അമ്മിങ് വരും. ആ സാധനത്തിൽ സ്ട്രൈക്കായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു നിക്കാ കഴിച്ചിട്ട് ഒരു വാപ്പ ഒരു മോളെ കൈ പിടിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ വാപ്പാൻ്റെ കണ്ണിലൊരു സാധനം ഉണ്ടാവും, ഒരു ചെറിയ തിജ്ജുണ്ടാവും അതിൽ. ആ സാധനത്തിൽ നിന്നാണ് ഈ പാട്ടുണ്ടാവുക. അതിൻ്റെ അമ്മിങ്ങാണ് അതിൽ നിന്നാണ് ഈ പാട്ടുണ്ടായി. രാവോളാണേ രാവോനാ അതിൻ്റെ ലാസ്റ്റില് അത് മെല്ലെ എയറിൽ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ അറിയുള്ളൂ അതിൻ്റെ ഇൻറ്റൻസ്. അത്രയും ബോണ്ട് ഉണ്ട് ഒരു മകളും ഒരു വാപ്പി തമ്മില്. സോ അതാണ് ഞാനൊരു ഗായകനേക്കാൾ ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരൻ എന്ന് പറയാം. സംഗീതം ഈ രണ്ട് മൂന്ന് ടൈമുണ്ട്. ഇപ്പൊ ഹിപ്ഹോപ്പിൽ ഒരു സൗണ്ട് ആദ്യം വരും, ദാറ്റ് മീൻസ് അതിന്റെ ഓർഗസ്ട്രേഷൻ ആദ്യം വരും, അത് ബ്ലാങ്ക് ആയിരിക്കും. പിന്നെ അതിന്റെ മേലെ ചിട്ടപ്പെടുത്തി, ആ ചിട്ടപ്പെടുത്തിയതിന് മേലെ എഴുതി, അതിന് മേലെ പാടും. ഇതാണ് മൂന്ന് പ്രോസസ്സ്. പിന്നെ അതിനുശേഷം ഓഫ് കോഴ്സ് മിക്സ് മാസ്റ്ററിങ് ഒക്കെ കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. വരി എഴുതല് ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ട് കഴിയും, അല്ലെങ്കിൽ ചിലപ്പോൾ 15 ദിവസം കൊണ്ട് കഴിയും. അതിനൊരു ബൗണ്ടറി ഇല്ല, ഡെഡ് എൻഡ് ഇല്ല. എപ്പോഴും ഒരു പാട്ടില്ല. പണ്ടൊക്കെ ഒരു പാട്ട് കുറെ ഒരു 5 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെ ഉണ്ടാവും മുമ്പ്. അതുപോലെ തന്നെ എഴുത്തൊക്കെ എനിക്കറിയാലോ, പല്ലവി അനുപല്ലവി അങ്ങനെ ഒരു ചരണം ആ സ്റ്റൈലില്ലാത്ത നിങ്ങൾ അല്ലേ? ഞാൻ ടു ബി ഓണസ്റ്റ്ലി ഞാൻ ഒരു വായനക്കാരനൊന്നുമല്ല, അതുപോലെ തന്നെ ഞാൻ മ്യൂസിക് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ ക്രിയേറ്റ് മൈ ഓൺ സ്റ്റഫ്.
അപ്പോൾ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഫാസിൽ അഥവാ ഡഫ്സി ഡഫ്സി ഇപ്പോൾ ഇത് കഥകളൊക്കെ കേട്ടു ശരിക്കും ഒരു എന്താ പറയുക ഒരു 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 ചേഞ്ച് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് ജീവിതത്തിൽ. ആ ചേഞ്ചിലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ഒരു ചെറുപ്പത്തിൽ ഒരുപാട് പാട് പാടി, അതുപോലെ തന്നെ വലുപ്പാകുമ്പോഴേക്കും പഠിച്ചിട്ട് നേരെ ഗൾഫിലേക്ക് വരുന്നു, ഗൾഫിൽ ജോലി ചെയ്യുന്നു, പിന്നീട് കൊറോണ കാരണം നാട്ടിലേക്ക് പോകുന്നു. കുറച്ച് ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും ആ പഴയ കഥ എന്താ പറയുക പലതും എന്താ പറയുക ഓർമ്മകൾ വരുന്നു. അങ്ങനെ അതിനൊക്കെ പാട്ടിനെ എങ്ങനെ വേറെ രീതിയിൽ കൊണ്ടുപോകാൻ ചിന്തിക്കുന്നു, എഴുതുന്നു, പാട്ട് എഴുതുന്നു, സംഗീതം കൊടുക്കുന്നു, പാടുന്നു, ഇത് മൂന്നും കൂടിയുള്ള കഴിവുള്ള ഈ ഒരു വ്യക്തിത്വം പിന്നീട് കൊറോണയ്ക്ക് ശേഷം അത് പല അതിലും മുട്ടിയിട്ട് പല സിനിമകളിലേക്കെത്തി, അങ്ങനെ സുലേഖ മനസ്സിലിൽ എത്തി നിൽക്കുന്നു. ഇനി ഒരുപാട് ഫിലിം വരാൻ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത നാട്ടുകാരിലപ്പുറം നമുക്ക് മലയാളിക്ക് പ്രത്യേകിച്ച് മലബാറുകാർക്ക് ഒരു പ്രൗഡാണ്. കാരണം ഞാനൊക്കെ ആഗ്രഹിക്കുന്ന ആ പഴയ പാട്ടിനെ പുതുക്കിയിട്ട് എങ്ങനെ പുതിയ തലമുറയ്ക്ക് എത്തിക്കുന്നുള്ള ആ ഒരു ദൗത്യമാണ് നമ്മുടെ ഫാസിൽ ഏറ്റെടുത്തുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നു. കാര്യം എല്ലാ പാട്ടുകളിലും എങ്ങനെ ഒരു എന്തെങ്കിലും സംതിങ് ഡിഫറെൻ്റ് മാപ്പിളപ്പാട്ടിനെ തന്നെ അത് അതിന് കൊല്ലുകയല്ലാട്ടോ ചെയ്യുന്നത്. ചിലപ്പോൾ ആ മറ്റുള്ളവർ ചിന്തിക്കും അത് കൊല്ലുകയല്ല, പുതിയ തലമുറയിലേക്ക് മാറ്റും. പല പാട്ടുകളെല്ലാം ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഏത് പാട്ടുകളായി നമ്മൾ പാടും. ഞാനീക്ക് മാപ്പിളപ്പാട്ട് ഞാൻ പ്രത്യേകിച്ച് തുർക്കിയിൽ പോകുമ്പോൾ ടർക്കിഷ് ഗാനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൊറോക്കോയിലാണെങ്കിൽ ആ മൊറോക്കൻ സംഗീതം ഭയങ്കര രസമാണ്. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ മ്യൂസിക്, പ്രത്യേകിച്ച് ചൈനീസ് മ്യൂസിക്, എന്ത് രസം, ഓരോ രാജ്യത്തിൻ്റെ മ്യൂസിക് ഭയങ്കര രസം. അതേപോലെ ഈ മാപ്പിളപ്പാട്ടിൻ്റെ പല വാക്കുകളും വിദേശത്തിലെ പല ആഫ്രിക്ക അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ഒക്കെ ആ പാട്ടുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സംഭവം, ഒരു ഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു മിക്സിങ്, അതൊരു സംതിങ് ഡിഫറൻസ് ആയിട്ട് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിത്വം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. നിങ്ങൾ ഈ ഒരു പരിപാടി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ടൊരു അഭിമുഖം അല്ല ഒരു ഫോർമാറ്റ് അതാണെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു. എന്തായാലും നമുക്ക് മുമ്പേ അറിയാം അങ്ങോട്ടും ഉണ്ട്, പക്ഷേ കൂടുതൽ അടുത്തറിഞ്ഞത് ഇപ്പോഴാണ് അല്ലേ. സത്യം സത്യം. കാതിലും കടുക്കനും അതഭിമുൾ പൊരുൾ